ഹലോ ഫ്രണ്ട്സ്, ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോൾസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യാൻ പോണത്. ഈ ചാപ്റ്ററിൽ നിന്നും 3 മാർക്കാണ് മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ളത്. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും HSLive.guru എന്ന വെബ്സൈറ്റിൽ നിന്നും എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. സോ സമയം കളയണ്ട, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് 2 മെറ്റീരിയൽസ് എ ആൻഡ് ബി ആർ ഷോൺ ബിലോ. സോ 2 ഗ്രാഫ് ഉണ്ട്, 2 മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ്. ഇനി എ പാർട്ട് നോക്കാം. സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റ്സ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും ബന്ധപ്പെടുന്ന നിയമം ഏതാണ്? ഏതാണ്? ഹൂക്സ് ലോ ആണ്. സോ ആൻസർ ഹൂക്സ് ലോ. ബി പാർട്ടാണ്, വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽസ് ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്. ഏത് മെറ്റീരിയലിൻ്റെയാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതൽ? നമുക്കറിയാം ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ആ ഗ്രാഫിന് സ്ലോപ്പ് ഉണ്ട്. സോ സ്ലോപ്പ് ഇൻഡിക്കേഷൻ എന്താണ്? സ്ലോപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇച്ചിരി ട്രയാങ്കിൾ എടുക്കാം. സോ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ വിളിക്കേണ്ട പേരാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. സോ സ്ലോപ്പ് കൂടുന്നതനുസരിച്ച് ആര് കൂടും? യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടും. സോ ഈ ഗ്രാഫുകളിൽ ആരുടെയാണ് സ്ലോപ്പ് കൂടുതൽ? നമുക്കറിയാം തീറ്റിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് സ്ലോപ്പ് കൂടും. സോ ഇവൻ്റെ തീറ്റിൻ്റെ വാല്യൂ കുറവാണ്, ഇവിടുത്തെ തീറ്റിൻ്റെ വാല്യൂ കുറവാണ്, ഇവിടെ തീറ്റിൻ്റെ വാല്യൂ കൂടുതലാണ്. സോ ഇവൻ്റെ സ്ലോപ്പ് കൂടുതലാണ്. സ്ലോപ്പ് കൂടുന്നെങ്കിൽ ആര് കൂടും? യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടും. സോ എയുടെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽസ് ഈസ് മോർ ഡക്റ്റൈൽ. ഏത് മെറ്റീരിയലാണ് കൂടുതൽ ഡക്റ്റൈൽ? നമുക്കറിയാം ഡക്റ്റൈലിറ്റി മെഷർ ചെയ്യുന്നത് ഇവിടുത്തെ UTS ഉണ്ട്, മാക്സിമം സ്ട്രെസ് ഉണ്ട്. സോ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് UTSൽ നിന്നും വളരെ അകലെയാണ് ബ്രേക്കിംഗ് പോയിൻ്റ് എങ്കിൽ, സോ ഫ്രാക്ചർ പോയിൻ്റ് വളരെ അകലെയാണെങ്കിൽ നമ്മൾ പറയും അത്തരം മെറ്റീരിയൽ എങ്ങനെയാണ്? ഡക്റ്റൈൽ ആണ്. ഇനി UTSന് അടുത്താണ് ബ്രേക്കിംഗ് പോയിൻ്റ് എങ്കിൽ അതായിരിക്കും ബ്രിട്ടിലായിരിക്കും. പക്ഷേ ഈ കേസിലാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയത്തില്ല UTSന് അടുത്താണോ അകലെയാണോ നമുക്ക് പറയാൻ കഴിയുന്നില്ല, ശരിയല്ലേ? കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ പരിഗണിക്കണം പ്ലാസ്റ്റിക് റീജിയൻ. സോ ഗ്രാഫിന് 2 റീജിയൻ ഉണ്ട്, ഇത്രയും റീജിയൻ ആണ് ഇലാസ്റ്റിക് റീജിയൻ, ഈ റീജിയൻ ആണ് പ്ലാസ്റ്റിക് റീജിയൻ. സോ ഈ ഗ്രാഫിൻ്റെ ഇതാണ് ഇലാസ്റ്റിക് റീജിയൻ, ഇതാണ് പ്ലാസ്റ്റിക് റീജിയൻ. ഏത് ഗ്രാഫിൻ്റെയാണോ പ്ലാസ്റ്റിക് റീജിയൻ കൂടുതൽ അവൻ്റെ ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും. സോ പ്ലാസ്റ്റിക് റീജിയൻ ഇവൻ്റെ കൂടുതലാണ്, അതുകൊണ്ട് ഇവൻ്റെ ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും. സോ എയിൻ്റെ ഡക്റ്റിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും ബിയേക്കാളും. ഇനിയാണെങ്കിൽ ബി എന്താണ്? ബ്രിട്ടിലാണ്. സോ ഇവിടെയാണെങ്കിൽ പ്ലാസ്റ്റിക് റീജിയൻ കുറവാണ്, ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ പറയും ബിയിൻ്റെ നേച്ചർ എന്താണ്? ബി ബ്രിട്ടിലാണെന്ന് പറയും. എ എന്താണ്? ഡക്റ്റൈലാണ്, കൂടുതൽ ഡക്റ്റൈലാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ടാണ്, ഫിഗർ ഷോസ് ദ സ്ട്രെയിൻ സ്ട്രെസ് കർവ് ഓഫ് എ മെറ്റീരിയൽ. സോ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ട്. വാട്ട് ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് എത്രയാണ്? സോ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ ആണ് Y = സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ, which is equal to ഞാനാണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് എടുക്കാൻ പോവുകയാണ്. സോ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രെസ് ആണ്, ഇതെന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ്, ശരിയല്ലേ? സോ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 150 × 10⁶ ആണ്. സോ 150 × 10⁶ ഡിവൈഡ് ബൈ സ്ട്രെയിൻ്റെ വാല്യൂ എത്രയാണ്? ഇതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ 0.002, which is equal to നമുക്ക് ആൻസർ കിട്ടും 7.5 × 10⁻¹⁰ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ഇതാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ. ഇനി ബി പാർട്ട് നോക്കാം, യങ്സ് മോഡുലസ് ഓഫ് അലൂമിനിയം ഈസ് 70 GPa. സോ 10⁻¹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഗ ആണ്, ഇത് പാസ്കൽ ആണ്, ഇത് ജിഗ പാസ്കൽ ആണ്. സോ 70 GPa. ആൻഡ് ദാറ്റ് ഓഫ് കോപ്പർ ഈസ് 120 GPa. സെയിം സ്ട്രെയിൻ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ അലൂമിനിയം വയർ ആൻഡ് എ കോപ്പർ വയർ ഓഫ് ഈക്വൽ ക്രോസ് സെക്ഷൻ, വിച്ച് വയർ റിക്വയർഡ് മോർ ഫോഴ്സ്? സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു അലൂമിനിയം വയർ ഉണ്ട്. സോ ഇതാണ് അലൂമിനിയം വയർ, സെയിം ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ഒരു കോപ്പറിൻ്റെ വയറുണ്ട്. ഇനി ഈ 2 വയറിലും നമ്മൾ സ്ട്രെച്ച് ചെയ്തു, 2 സെയിം സ്ട്രെയിൻ്റെ വാല്യൂ കൊടുത്തു. സോ സ്ട്രെയിൻ ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ സ്ട്രെയിനും ഈക്വൽ ആണ്. ഇനിയാണെങ്കിൽ ഇതിൻ്റെ യങ്സ് മോഡുലസ് ആണ്, അലൂമിനിയത്തിൻ്റെ യങ്സ് മോഡുലസ് ആണ് യങ്സ് മോഡുലസ് ഓഫ് അലൂമിനിയം, which is equal to 70 GPa, ജിഗാ പാസ്കൽ. ഇതാണെങ്കിൽ കോപ്പർ ആണെങ്കിൽ യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ എത്രയാണ്? 120 GPa. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്,
ഈ രണ്ട് മെറ്റീരിയൽസിന് നമുക്ക് സെയിം സ്ട്രെയിൻ കിട്ടണമെങ്കിൽ ആരുടെ ഫോഴ്സാണ്, ആർക്ക് കൊടുത്ത ഫോഴ്സാണ് കൂടുതൽ? സോ നമുക്ക് ഫോഴ്സിന് വേണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? നമുക്കറിയാം യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡ് ബൈ എ ഡെൽറ്റ എൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ബാക്കിയെല്ലാം എവിടെ കൊണ്ടുവരാം, വൈ ഇവിടെ ഉണ്ട്, ഇനി എ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡെൽറ്റ എൽ ഇവിടെ കൊണ്ടുവന്നു, ഡിവൈഡ് ബൈ ഇ എൽ താഴെ വരും, ശരിയല്ലേ? സോ നമുക്ക് കിട്ടും എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ബാക്കിയെല്ലാം ഇവിടെ വരും. സോ ഇങ്ങനെ കിട്ടും. ഇതെന്താണ്? ഇത് സ്ട്രെയിൻ ആണ്, സ്ട്രെയിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ശരിയല്ലേ? സ്ട്രെയിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഏരിയ എന്താണ്? അതും കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് കിട്ടും ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വൈ, അതായത് ബാക്കിയെല്ലാം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇതൊന്ന് സ്ട്രെയിൻ ആണ്, സ്ട്രെയിൻ കോൺസ്റ്റൻ്റ് ആണ് രണ്ടു പേർക്കും, അതുപോലെ ഏരിയയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു യങ്സ് മോഡുലസ് വെലാസിറ്റി. ആരുടെ യങ്സ് മോഡുലസ് ആണ് കൂടുതൽ? ഇവൻ്റെ യങ്സ് മോഡുലസ് ആണ് കൂടുതൽ. അപ്പോൾ അവനാണ് കൂടുതൽ ഫോഴ്സ് ആവശ്യം. ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് എ വയർ ഓഫ് യങ്സ് മോഡുലസ് വൈ ഈസ്. സോ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു വയറുണ്ട്. ഈ വയറിൻ്റെ ആണെങ്കിൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസിറ്റി ആണ് വൈ. എനിക്ക് ഈ വയറിൻ്റെ ലെങ്ത് എല്ലായിരുന്നു, ഈ ലെങ്തിനെ ഡബിൾ ആക്കി മാറ്റണം. സോ ഞാനാണെങ്കിൽ ലെങ്തിനെ ഡബിൾ ആക്കി മാറ്റി. സോ ഇത് ടു എൽ ആയിട്ട് മാറി, അതായത് ഉറപ്പായിട്ട് ഇതിന് സ്ട്രെയിൻ ഉണ്ടാവും, ശരിയല്ലേ? സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സോ എത്രയാണ് ചേഞ്ച് ആയത്? ടു എല്ലിൽ നിന്നും നമ്മൾ എല്ലിനെ കുറയ്ക്കണം. സോ ഇതാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് എല് കിട്ടും, ഡിവൈഡ് ബൈ എൽ വിച്ച് ഈസ് ഈക്വൽ ടു വൺ. സോ സ്ട്രെയിൻ്റെ വാല്യൂ എത്ര കിട്ടി? വൺ കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് വേണ്ടുന്നത്. സോ സ്ട്രെസ്സിനെ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം വൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ ഇവിടെയാണെങ്കിൽ സ്ട്രെയിൻ്റെ വാല്യൂ എത്രയാണ്? വൺ ആണ്. സോ സിഗ്മ ഡിവൈഡ് ബൈ വൺ എന്ന് വരും, അതായത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ അഥവാ സ്ട്രെസ് എന്ന് വരും. സോ യങ്സ് മോഡുലസ് എത്രയാണ്? സിഗ്മയ്ക്ക് ഈക്വൽ ആണ്. ഇനി ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു വയറുണ്ടായിരുന്നു, ആ വയറിൻ്റെ ലെങ്ത് ആണ് എൽ. ഇനിയാണെങ്കിൽ ആ വയറിനെ നമ്മൾ ഡബിൾ ആക്കി മാറ്റി. അങ്ങനെയെങ്കിൽ അതിൻ്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആർക്ക് ഈക്വൽ ആയിരിക്കും? വയറിൻ്റെ സ്ട്രെസ്സിന് ഈക്വൽ ആയിരിക്കും. സോ ആൻസർ വൈ ആണ്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 1.5 മീറ്റർ. സോ എൻ്റെ കയ്യിലൊരു സ്റ്റീൽ വയറുണ്ട്. ഈ സ്റ്റീൽ വയറിൻ്റെ നീളം എത്രയാണ്? 1.5 മീറ്റർ ആണ്. ആൻഡ് ഡയമീറ്റർ, ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയണത് വിച്ച് ഈസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ, അതായത് 0.25 മീറ്റർ. ഈസ് ലോഡഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് 98 ന്യൂട്ടൺ. സോ ഇതിലേക്ക് നമ്മൾ 98 ന്യൂട്ടൺ ലോഡ് ചെയ്തു. സോ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് 98 ന്യൂട്ടൺ. ദ ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ വയർ, ഈ വയറിൻ്റെ ലെങ്ത് അപ്പോൾ കൂടി. വിച്ച് ഈസ് ഈക്വൽ ടു 1.5 × 10⁻², ഇത് മൈനസ് ആയിരിക്കും, 30 ആയിരിക്കും. സോ -4 മീറ്റർ എന്നായിരിക്കും. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 1.5 × 10⁻²⁻⁴ എന്നായിരിക്കും. കാര്യം ഒരിക്കലും 4 മീറ്റർ വരത്തില്ല, ഒരു വലിയ നീളമായി പോവും. സോ ഇത്രയുമാണ് ചേഞ്ച് ആയത്. കാൽക്കുലേറ്റ് ദ ടെൻസൈൽ സ്ട്രെസ് ആൻഡ് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ വയർ. സോ ഈ വയറിൻ്റെ ടെൻസൈൽ സ്ട്രെസ് കണ്ടുപിടിക്കണം, സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആൻഡ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ലെങ്തിൻ്റെ ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്, അതായത് സ്ട്രെയിൻ. സോ സ്ട്രെയിനും സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യമേ ഏരിയ കണ്ടുപിടിക്കാം വയറിൻ്റെ. വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു പൈ, ഇവിടെ ഡയമീറ്റർ ആണ്, ഇതിൻ്റെ പകുതി എടുക്കണം, അതാണ് റേഡിയസ്, 0.25 ÷ 2 ദ ഹോൾ സ്ക്വയർ. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആൻസർ കിട്ടും 0.049 മീറ്റർ സ്ക്വയർ. സോ ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. ഇനി സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? അത് 98 ആണ്. ഡിവൈഡ് ബൈ ഏരിയ എത്രയാണ്? 0.049 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ആൻസർ കിട്ടും 2000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ഇതാണ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. ഈ നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കണം. സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് 1.5 × 10⁻⁴ ÷ ഒറിജിനൽ ലെങ്ത് ആണ് 1.5. സോ ഇത് ക്യാൻസൽ ആകും, ആൻസർ 10⁻⁴ എന്ന് കിട്ടും.
സോ ഇതാണ് സ്ട്രെയിനിൻ്റെ വാല്യൂ. സ്ട്രെയിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്, ലെങ്തിൻ്റെ ഫ്രാക്ഷണൽ ചേഞ്ച്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, എ ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ മെറ്റാലിക് വയർ ഈസ് ഷോൺ ബിലോ. ഇതൊരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ഇനി എ പാർട്ടാണ്, റൈറ്റ് ദ നെയിം ഓഫ് ദ പോയിൻറ്റ് ബി ലേബിൾഡ് ഇൻ ദ ഗ്രാഫ്. സോ ഈ പോയിൻറ്റ് ബിയുടെ പേരെന്താണ്? എന്താണ് ഇത്? ഇലാസ്റ്റിക് ലിമിറ്റാണ്. സോ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ പഠിച്ചതാണ് ഈ പോയിൻറ്റ് ബി എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റാണ്. ഇനി ബി പാർട്ടാണ്, ഫോർ മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ, കോപ്പർ പോലുള്ള മെറ്റീരിയലിൽ ദ പോയിൻറ്റ്സ് ഡി ആൻഡ് ഇ ആർ ഡാഷ്. ക്ലോസ് ആണോ ഫാർ അപ്പാർട്ടാണോ? നമുക്കറിയാം കോപ്പർ എന്ന് പറയുന്നത് വയറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. വയറുണ്ടാക്കണമെങ്കിൽ ഡക്റ്റൈൽ ആയിരിക്കണം, വലിച്ചു നീട്ടാൻ കഴിയണം, ശരിയല്ലേ? സോ കോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡിയും ഇയും വളരെ അകലത്തിലായിരിക്കും. സോ ഫാർ അപ്പാർട്ടെന്നാണ് ആൻസർ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ്, ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് ടു ബോഡീസ് എ ആൻഡ് ബി ആർ ഗിവൺ ഇൻ ഫിഗർ. സോ നമ്മുടെ കയ്യിൽ രണ്ട് ഫിഗർ ഉണ്ട്, എയും ബിയും. ഇത് രണ്ട് വസ്തുക്കളുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. ഇനിയും ക്വസ്റ്റ്യനാണ്, വിച്ച് ഓഫ് ദ മെറ്റീരിയൽസ് ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്. ഏത് മെറ്റീരിയലിൻ്റെയാണ് യങ്സ് മോഡുലസ് കൂടുതൽ? സോ നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പ് കൂടുതലാണ്, അങ്ങനെയെങ്കിൽ എയുടെ യങ്സ് മോഡുലസ് കൂടുതലായിരിക്കും. സോ ആൻസർ എയുടെ യങ്സ് മോഡുലസ് ആണ് ബിയെക്കാളും കൂടുതൽ. ഇനി ബി പാർട്ടാണ്, വിച്ച് ഓഫ് ദ ടു മെറ്റീരിയൽസ് ഈസ് പ്രിഫറബിൾ ഇറ്റ് ബി യൂസ്ഡ് ആസ് എ റോപ്പ് ഇൻ എ ക്രെയിൻ. ഒരു ക്രെയിൻ്റെ റോപ്പ് ഉണ്ടാക്കുവാൻ ഏത് മെറ്റീരിയലാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? സോ നമുക്കറിയാം ക്രെയിൻ്റെ റോപ്പ് എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രോങ് ആയ മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇതിൽ ഏത് മെറ്റീരിയലാണ് കൂടുതൽ സ്ട്രോങ്? ഇതാണ് ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി നമുക്ക് ഈ ഗ്രാഫിനെ എടുക്കാം. സോ ഈ ഗ്രാഫിൻ്റെ ആണെങ്കിൽ ഇലാസ്റ്റിക് പോയിൻ്റ് കൂടുതലാണ്, ശരിയല്ലേ? ഇത് ഇലാസ്റ്റിക് ലിമിറ്റാണ്, ഇത് ഈ ഗ്രാഫിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റാണ്. സോ ഇവിടുത്തെ ഇലാസ്റ്റിക് ലിമിറ്റ് കൂടുതലാണ്, ഇവിടുത്തെ ഇലാസ്റ്റിക് ലിമിറ്റ് അത്രയും ഇല്ല. അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് കൂടിക്കഴിഞ്ഞാൽ യീൽഡ് സ്ട്രെങ്ത് കൂടും. സോ ഇലാസ്റ്റിക് ലിമിറ്റ് കൂടിക്കഴിഞ്ഞാൽ യീൽഡ് സ്ട്രെങ്ത് കൂടും. സോ എയുടെ യീൽഡ് സ്ട്രെങ്ത് കൂടുതലാണ് ബിയെക്കാളും. ഇനിയാണെങ്കിൽ ഇവിടുത്തെ അടുത്ത് നോക്കുക, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഈ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് UTS, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. സോ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആർക്ക് കൂടുതലാണ്? എയ്ക്ക് കൂടുതലാണ്, ബിക്ക് അത്രയും ഇല്ല. സോ എയുടെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടുതലാണ്. ഇനിയാണെങ്കിൽ ഇതാണ് ഫ്രാക്ചർ പോയിൻറ്റ് അഥവാ ബ്രേക്കിംഗ് പോയിൻറ്റ്. ബ്രേക്കിംഗ് പോയിൻറ്റിന് കറസ്പോണ്ടൻ്റ് ഉള്ള സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്കിംഗ് സ്ട്രെങ്ത്. സോ എയുടെ ബ്രേക്കിംഗ് സ്ട്രെങ്ത്തും കൂടുതലാണ്. അപ്പോൾ എയ്ക്ക് ആരൊക്കെ കൂടുതലുണ്ട്? യീൽഡ് സ്ട്രെങ്ത് കൂടുതലാണ്, അതുപോലെ UTS അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ്, അതുപോലെ ബ്രേക്കിംഗ് സ്ട്രെങ്ത്തും കൂടുതലാണ്. അതായത് എ എന്ന മെറ്റീരിയൽ ബി എന്ന മെറ്റീരിയലിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ എയാണ് ക്രെയിൻ്റെ റോപ്പ് ഉണ്ടാക്കുവാൻ ചൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എ മെറ്റൽ ക്യൂബ് ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ. സോ ഒരു മെറ്റൽ ക്യൂബ് ഉണ്ട്, ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. സോ ഇത് 10 സെൻറ്റിമീറ്റർ ആണ്, ഇതും 10 സെൻറ്റിമീറ്റർ ആണ്. ഈ സബ്ജക്റ്റഡ് ടു എ ഷിയർ സ്ട്രെസ് 10⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ഇതിലേക്ക് ഷിയർ സ്ട്രെസ് കിട്ടി, അതിൻ്റെ വാല്യൂ ആണ് 10⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കാൽക്കുലേറ്റ് ദ റിജിഡിറ്റി മോഡുലസ്. സോ റിജിഡിറ്റി മോഡുലസ് ജീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇഫ് ദ ടോപ്പ് ഓഫ് ദ ക്യൂബ്, ക്യൂബിൻ്റെ ടോപ്പ് ഭാഗം ഈസ് ഡിസ്പ്ലേസ്ഡ് 0.05 സെൻറ്റിമീറ്റർ. സോ ഇത് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ആയിട്ടുണ്ട്. സോ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ആയി, എത്രയാണ് ഡിസ്പ്ലേസ് ആയത്? 0.05 സെൻറ്റിമീറ്റർ ആണ് ഡിസ്പ്ലേസ് ആയത്. സോ ഇതാണ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത്, ഇതാണ് എൽ എന്ന് പറയുന്നത്. സോ നമുക്ക് എല്ലിൻ്റെ വാല്യൂ അറിയാം, എത്രയാണ്? 10 ആയിരുന്നു. സോ ഡിസ്പ്ലേസ് ആയത് എത്രയാണ്? 0.05 സെൻറ്റിമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ദ ബോട്ടം. സോ ബോട്ടവുമായി നോക്കുമ്പോൾ ഇത്രയും ഡിസ്പ്ലേസ് ആയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഷിയർ സ്ട്രെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഷിയർ സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ. സോ നിങ്ങൾ ടാൻ തീറ്റ അല്ല എടുക്കേണ്ടത്, അല്ലെങ്കിൽ തീറ്റ അല്ല എടുക്കേണ്ടത്, ഡെൽറ്റ ബൈ എൽ തന്നെ എടുക്കണം. സോ ഡെൽറ്റ ബൈ എൽ എന്ന് എത്രയാണ്? 0.05 ÷ 10 സെൻറ്റിമീറ്റർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആൻസർ കിട്ടും 0.005 എന്ന ആൻസർ കിട്ടും. സോ ഇതാണ് ഷിയർ സ്ട്രെയിൻ. സോ ഷിയർ സ്ട്രെസ് ഉണ്ട്, ഷിയർ സ്ട്രെയിൻ ഉണ്ട്, ജി കിട്ടുമല്ലോ. ജി വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ. സോ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10⁴ ആണ്. ഡിവൈഡ് ബൈ സ്ട്രെയിൻ എത്രയാണ്? 0.005 ആണ്.
So which is equal to answer 2 into 10 raised to 6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ് ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ എന്താണ്? റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ആണ്. ഇനി ഷിയർ മോഡുലസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഷിയർ മോഡുലസ് ജി വിച്ച് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഡിവൈഡ് ബൈ 3 ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു യങ്സ് മോഡുലസ് ഡിവൈഡ് ബൈ 3 ആയിരിക്കും. ഓക്കെ, നമുക്ക് ബി പാർട്ട് നോക്കാം. ഹൂക്സ് ലോ എന്താണ്? സോ സ്റ്റേറ്റ് ഹൂക്സ് ലോ എന്താണ്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് ഹൂക്സ് ലോ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ വയേഴ്സ് ഓഫ് ടു മെറ്റീരിയൽസ് എ ആൻഡ് ബി ആർ ഗിവൺ ബിലോ. സോ നമ്മുടെ കയ്യിൽ രണ്ട് ഗ്രാഫ് ഉണ്ട്. ഇനിയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ. ഇതിൽ ഏത് മെറ്റീരിയലാണ് ഡക്റ്റൈൽ? നമുക്കറിയാം ഒരു മെറ്റീരിയൽ ഡക്റ്റിലിട്ട് നോക്കാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യു ടി എസിൽ നിന്നും വളരെ അകലെ ആയിരിക്കണം ഫ്രാക്ചർ പോയിന്റ്. അങ്ങനെയെങ്കിൽ ആ മെറ്റീരിയൽ ഡക്റ്റൈലാണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക് റീജിയൻ വളരെ കൂടുതലായിരിക്കണം. സോ ഇവിടെയാണെങ്കിൽ പ്ലാസ്റ്റിക് റീജിയൻ ആർക്കാണ് കൂടുതൽ? എയ്ക്കാണ് കൂടുതൽ. അതുപോലെ അതിൻ്റെ യു ടി എസിന് വളരെ അകലെയാണ് ഫ്രാക്ചർ പോയിൻ്റ് സ്ഥാനം. പക്ഷേ ഇവിടെയാണെങ്കിൽ യു ടി എസും ഫ്രാക്ചർ പോയിൻറ്റും വളരെ അടുത്താണ്. സോ എ എന്ന മെറ്റീരിയൽ കൂടുതൽ ഡക്റ്റൈലാണ്. ഇനി ബി പാർട്ടാണ്, വെൻ എ സ്പ്രിംഗ് ബാലൻസസ് ആർ കണ്ടിന്യൂസ്ലി യൂസ്ഡ് ഫോർ ലോങ് ടൈം ദേ ഷോ റോങ് റീഡിങ് എക്സ്പ്ലെയിൻ വൈ. സോ നമ്മുടെ കയ്യിൽ സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്. ഈ സ്പ്രിംഗ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ അധിക നാളാണെങ്കിൽ ലോഡ് കൊടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതാണെങ്കിൽ കാണിക്കുന്ന റീഡിങ് തെറ്റായ റീഡിങ് ആയിരിക്കും കാണിക്കുന്നത്. എന്തുകൊണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. സോ അധിക നാളാണെങ്കിൽ നമ്മൾ ലോഡ് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സ്പ്രിംഗ് ആണെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക് റീജിയനിലേക്ക് പോകാം. അങ്ങനെയെങ്കിൽ സ്പ്രിങ്ങിന് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കാം. സോ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്പ്രിംഗ് ആണെങ്കിൽ പഴയ പോലെ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് മടങ്ങി വരികയില്ല. അതിലേക്കൊരു പെർമനൻറ്റ് സെറ്റ് ഉണ്ടായിരിക്കും, അഥവാ പെർമനൻറ്റ് സ്ട്രെയിൻ കാണും. അതിൻ്റെ ഫലമായിട്ട് ഇത് കാണിക്കുന്ന റീഡിങ് എങ്ങനെയായിരിക്കും? റോങ് റീഡിങ് ആയിരിക്കും. സോ എന്താണ് ഇത്? പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ വിധേയമാകാം. സോ പ്ലാസ്റ്റിക് ഡീഫോർമേഷന് വിധേയമായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പെർമനൻറ്റ് സ്ട്രെയിൻ അഥവാ പെർമനൻറ്റ് സെറ്റ് എന്ന വാല്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ സ്പ്രിംഗ് കാണിക്കുന്ന റീഡിങ് റോങ് റീഡിങ് ആയിരിക്കും. സോ ഇതാണ് ബീൻ്റെ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, യങ്സ് മോഡുലൈ ഫോർ 3 മെറ്റീരിയൽസ് ആർ ഗിവൺ ഇൻ ദ ബിലോ ടേബിൾ. സോ ഇവിടെയാണെങ്കിൽ 3 മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് ഉണ്ട്. എ പാർട്ടാണ്, വാട്ട് യു മീൻ ബൈ യങ്സ് മോഡുലസ്? റൈറ്റ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. സോ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് വിച്ച് ഈസ് ഈക്വൽ ടു ടെൻസൈൽ സ്ട്രെസ് ഡിവൈഡ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ. ഇതാണ് യങ്സ് മോഡുലസിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇനി ബി പാർട്ടാണ്, സെലക്ട് ദ മെറ്റീരിയൽ ഫ്രം ദ ടേബിൾ വിച്ച് ഷോസ് മോർ ഇലാസ്റ്റിസിറ്റി. ഏത് മെറ്റീരിയലാണ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ? ഇവിടെയാണെങ്കിൽ യങ്സ് മോഡുലസ് ആർക്കാണോ കൂടുതൽ അവൻ്റെ ഇലാസ്റ്റിസിറ്റിയാണ് കൂടുതൽ. സോ ഇസഡിൻ്റെ ഇലാസ്റ്റിസിറ്റിയാണ് കൂടുതൽ. പക്ഷേ എല്ലായ്പ്പോഴും യങ്സ് മോഡുലസ് കൂടുതലാണെങ്കിൽ ഇലാസ്റ്റിറ്റി കൂടുതലെന്ന് പറയാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, യങ്സ് മോഡുലസ് ഏറ്റവും കൂടുതൽ വസ്തുവാണ് ഡയമണ്ട്. പക്ഷേ ഡയമണ്ടിന് ഇലാസ്റ്റിസിറ്റി ഇല്ല, കാരണം ഡയമണ്ട് ഡീഫോർമേഷന് വിധേയമാകത്തില്ല. സോ ഇതിനൊരു എതിരായ കാര്യമാണ്. നമുക്കറിയാം യങ്സ് മോഡുലസ് കൂടുന്നതനുസരിച്ച് ആര് കൂടിക്കൊണ്ടിരിക്കും? ഇലാസ്റ്റിക് ബിഹേവിയർ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ യങ്സ് മോഡുലസ് ഏറ്റവും കൂടുതലുള്ള ഡയമണ്ടിന് ഇലാസ്റ്റിക് ബിഹേവിയർ ഒന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടാണ്? അത് ഡീഫോർമേഷന് വിധേയമാകത്തില്ല, ഇതാണ് കാരണം. സോ അക്കാര്യം കൂടെ ഓർത്തിരിക്കണം. സോ ഈ വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 13 ക്വസ്റ്റ്യൻസും ബാക്കിയുണ്ട്. നമ്മൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യും. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.